ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഒരു പെൻഷൻ സ്കീമിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. മുന്നേ ഞാൻ ശ്രമയോഗി മാൻധൻ യോജനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് കുറച്ച് എമൗണ്ട് അടച്ച് അവസാനം 60-ാം വയസ്സിൽ നമുക്ക് മാസം 3000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമായിരുന്നു ശ്രമയോഗി മാൻധൻ യോജന. അപ്പൊ അത് ഞാൻ പറഞ്ഞ സമയത്ത് കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു, 40 വയസ്സുള്ളവർക്കല്ലേ അതിൽ ചേരാൻ പറ്റുള്ളൂ. അപ്പൊ പലരും ചോദിച്ചു, 45 വയസ്സായി എന്താ ചെയ്യുക, 50 വയസ്സായി ഞങ്ങൾക്കൊന്നും ഒരു പദ്ധതികളൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പെൻഷൻ സ്കീം എന്ന് പറയുമ്പോൾ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചേരാൻ സാധിക്കും. ഗവൺമെന്റ് ജോലിക്കാർക്ക് മാത്രമാണ് പെൻഷൻ ഒക്കെ ഉള്ളതെന്ന്, നമ്മൾ സാധാരണക്കാർക്ക് പെൻഷൻ ഒന്നും ഇല്ല എന്നായിരിക്കും പലരും കരുതിയിട്ടുള്ളത്. എന്നാൽ NPS നാഷണൽ പെൻഷൻ സ്കീം എന്നൊരു സംവിധാനം ഉണ്ട്. അതിൽ ചേർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ പറയുന്ന ഒരു റിട്ടയർമെന്റ് സമയത്ത് വരെ നമുക്ക് പൈസ അടച്ച് ആ റിട്ടയർമെന്റ് സമയം 60 വയസ്സോ അല്ലെങ്കിൽ 65 വയസ്സോ ആകുന്ന മുതൽ നമുക്ക് പെൻഷൻ കിട്ടും. നമ്മൾ അടയ്ക്കുന്ന പൈസ വെച്ച് തന്നെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളെ പെൻഷൻ സ്കീം വരുന്നത്. പണ്ടാണ് ഗവൺമെന്റ് ജീവനക്കാർക്ക് പെൻഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോ അറിയാലോ, ഇപ്പോ ചേരുന്നവർക്ക് പെൻഷൻ ഇല്ല. എന്ന് വെച്ചാൽ 2013-14 ശേഷം ഉള്ളവർക്ക് NPS നാഷണൽ പെൻഷൻ സ്കീം അവരും ചേരണം. ഈ സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് 2004. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ആദ്യം ഈ പദ്ധതി കൊണ്ടുവന്നത്. പക്ഷെ 2009 മുതൽ അത് പബ്ലിക്, നമുക്ക് എല്ലാവർക്കും അത് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാഷണൽ പെൻഷൻ സ്കീം പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവൻ കേൾക്കുക, എന്നാലേ അതെങ്ങനെയാണ് സ്കീം, എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഈ നാഷണൽ പെൻഷൻ സ്കീം നമ്മൾ ചേരുമ്പോൾ നമ്മൾ ഒരു നിശ്ചിത തുക അടയ്ക്കണം. 60 വയസ്സാകുമ്പോൾ അത് നമുക്ക് ലക്ഷങ്ങളായിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതെങ്ങനെയാണെന്നാണ് ഞാൻ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് വരുമാനം ഉള്ള സമയത്ത് ചെറിയ ചെറിയ തുകയായിട്ട് നിക്ഷേപിച്ചിട്ട് 60 വയസ്സാകുമ്പോൾ നമുക്ക് പെൻഷൻ കിട്ടുന്ന ഒരു പെൻഷൻ പദ്ധതിയാണിത്. അപ്പൊ NPS ചേരുന്നവർക്ക് 2 സ്കീമുണ്ട്. Tier 1 and Tier 2 എന്ന് പറഞ്ഞ് 2 സ്കീമായിട്ടാണ് ഉള്ളത്. Tier 1 ജോയിൻ ചെയ്താലേ നമുക്ക് Tier 2 മാറാൻ പറ്റുള്ളൂ. Tier 1 എന്നുള്ളത് പക്കാ നമ്മള് പെൻഷൻ സ്കീമാണ്, അല്ലെങ്കിൽ പെൻഷൻ പ്ലാൻ ആണ്. Tier 2 എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. നമ്മളിവിടെ സാധാരണക്കാർക്കുള്ള പദ്ധതിയാണ് പറയുന്നത്. Tier 1 പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇനി നമുക്ക് NPS നാഷണൽ പെൻഷൻ സ്കീമിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്ന് നോക്കാം. 2 വഴിയുണ്ട്, ഒന്ന് ഓൺലൈനും ഒന്ന് ഓഫ്ലൈനും. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഓഫ്ലൈൻ രീതിയാണ്. അപ്പോ ഓഫ്ലൈൻ എന്ന് പറയുന്നത് POP, പോയിന്റ് ഓഫ് പ്രസൻസ്, അങ്ങനെയുള്ള കുറച്ച് കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാല് അവിടുത്തെ ഓഫീസിൽ ഓൺലൈൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാല് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, CSE സെന്റേഴ്സ്, അക്ഷയ സെന്റേഴ്സ്, ഇവിടെയൊക്കെയാണ് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ടെക്നിക്കൽ പരമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് എവിടെയാണോ അക്കൗണ്ട് ഉള്ളത്, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് നമുക്ക് എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് ചോദിച്ചാലും മതി, അവർ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു തരും. അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ പോയാലും മതി. ഇതിൽ നമുക്ക് 60 വയസ്സ് വരെയാണ് നിക്ഷേപിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഏജ് ഏതായാലും ആ സമയത്ത് നമുക്ക് ഇപ്പോ 60 വയസ്സ് തൊട്ട് പൈസ വേണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 10 വർഷം കൂടി നിക്ഷേപിക്കാൻ സാധിക്കും. ഇനി നമ്മൾ 59-ാം വയസ്സിലാണ് ഈ പ്ലാനിൽ അല്ലെങ്കിൽ ഈ പെൻഷൻ സ്കീമിൽ ചേരുന്നെങ്കിൽ 3 വർഷമെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ഇതിൽ നിക്ഷേപിച്ചേ പറ്റൂ. നോർമൽ ആയിട്ടുള്ള ഒരാളുടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അടച്ച ഇൻട്രസ്റ്റിന്റെ കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ടിന്റെ 60% തുക നമുക്ക് തിരിച്ചു കിട്ടും. ബാക്കി 40% പെൻഷൻ ഫണ്ടിലോട്ട് പോകുന്നത്. അവിടെ നിന്നാണ് പിന്നെ നമുക്ക് പെൻഷൻ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് പെൻഷനായിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ അടയ്ക്കുന്ന പൈസ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യാനും സാധിക്കും. പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കാരണം അതിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് പൈസ കുറച്ച് ശതമാനം നമുക്ക് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ അപ്പോഴത്തെ പൈസയുടെ 25% മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നമുക്ക് നമ്മളെ ലൈഫ് സർക്കിളിൽ 3 തവണ മാക്സിമം ആയിട്ട് നമ്മൾ അടച്ച പൈസയുടെ 25% എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ ചേരാൻ ഫോട്ടോ, പാൻ,
ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രം മതി. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നാഷണൽ പെൻഷൻ സ്കീമിൽ ചേരാൻ സാധിക്കും. അപ്പൊ നമ്മളുടെ വയസ്സ് വെച്ച് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം മാസം മാസമായിട്ട്. മാസം ഇപ്പൊ 25 വയസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ മാസം 1000 രൂപ വെച്ചിട്ടാൽ അതിനനുസരിച്ച് നമുക്ക് 60-ാം വയസ്സിൽ നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ എത്രയാണോ നമുക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് നിക്ഷേപിച്ച് ഒരു പെൻഷൻ നമുക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സ്കീം. ഇപ്പൊ നമുക്കുള്ള പൈസ വെച്ച് നമ്മൾ ഒത്തിരി പെൻഷൻ അടച്ചടച്ചാൽ നമുക്ക് ഭാവിയിൽ അത് ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ നാഷണൽ പെൻഷൻ സ്കീമിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. പുതിയ ആൾക്കാർ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.